ദുബായിലെ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന കോഴിക്കോട് മുയിപ്പോത്ത് സ്വദേശിനി ആതിര ഗീത ശ്രീധരന്റേതാണ് ഈ വാക്കുകൾ. ഗൾഫിൽ നിന്ന് സ്വന്തം മണ്ണിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ട ഹതഭാഗ്യരിൽ ഒരാളുടെ വിലാപം. ആതിരയെപ്പോലെ തന്നെ ഒട്ടേറെ ഗർഭിണികളും രോഗികളും വയോധികരും കുട്ടികളും സന്ദർശക വിസയിൽ വന്ന് ബാക്കിയായവരും ജോലിയും കൂലിയുമില്ലാത്ത തൊഴിലാളികളുമടക്കം ആയിരക്കണക്കിന് പേർ ഇന്ത്യയിലേക്ക് പോകാനുള്ള അവസരത്തിനായി കാത്തിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടി കൂടിയാണ് ആതിരയുടെ പേരിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഭർത്താവ് നിതിൻ ചന്ദ്രനൊപ്പം ദുബായിൽ താമസിക്കുന്ന ആതിര ജൂലൈ ആദ്യവാരം ഒരു കുഞ്ഞിന് ജന്മം നൽകാനിരിക്കുകയാണ്. നാട്ടിൽ പോയി കുടുംബത്തിനൊപ്പം ചേർന്ന് സുഖപ്രസവമായിരുന്നു കണക്കുകൂട്ടൽ. ലോകത്തെ തന്നെ ആകെ വിറപ്പിക്കുന്ന കോവിഡ് എല്ലാ തീരുമാനങ്ങളും തകിടം മറിച്ചിരിക്കുകയാണ്. 7 മാസം കഴിഞ്ഞാൽ വിമാനയാത്ര അനുവദനീയമല്ലാത്തതിനാൽ തന്നെ പോലുള്ള ഗർഭിണികളെ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലെത്തിക്കണമെന്നാണ് ആതിരയുടെ ആവശ്യം. സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് എന്നെപ്പോലെ തന്നെ കുറെ ഗർഭിണികളായ സ്ത്രീകൾ ഇവിടെ പാദ ചെക്കപ്പിനും സ്കാനിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും അടിയന്തര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇൻഗാസ് യൂത്ത് വിങ് എൻ്റെ പേരിൽ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ 7 മന്ത് ഗർഭിണി ആയതുകൊണ്ട് തന്നെ 2 വീക്സ് കൂടി ഇനി ഫ്ലൈറ്റ് യാത്രയൊക്കെ പറ്റുള്ളൂ. ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായ നിതിൻ ചന്ദ്രൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്. ഇവിടെ പ്രസവം നടത്തുകയാണെങ്കിൽ വൻതുക ചെലവാകുമെന്നതിനാലാണ് ഭാര്യയെ നാട്ടിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. മാത്രമല്ല ആദ്യ പ്രസവമായതിനാൽ ബന്ധുക്കളുടെ പരിചരണം ആവശ്യമുള്ളതിനാൽ നാട്ടിലേക്കുള്ള യാത്ര അനിവാര്യമാണ്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റും സിവിൽ വ്യോമയാന വകുപ്പും ഈ കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. 3 മെയ്ന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗൾഫിലെ പോഷക സംഘടനയായ ഇൻകാസിന്റെ യൂത്ത് വിംഗ് ആണ് ആതിരയുടെ പേരിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്.